ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സർവശക്തനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് എല്ലാവർക്കും വരുവാൻ കർത്താവ് ഒരു അവസരമൂടെ നൽകി തന്നല്ലോ. നമ്മുടെ ഇന്നത്തെ വചന ധ്യാനത്തിനായി സങ്കീർത്തനം 22:22-31 വാക്യം വരെ നമുക്ക് വായിക്കാം. ഞാൻ നിന്റെ നാമത്തെ എൻ്റെ സഹോദരന്മാരോട് കീർത്തിക്കും, സഭാമധ്യേ ഞാൻ നിന്നെ സ്തുതിക്കും. യഹോവഭക്തന്മാരെ അവനെ സ്തുതിപ്പിൻ, യാക്കോബിൻ്റെ സകല സന്തതിയുമായുള്ളവരെ അവനെ മഹത്വപ്പെടുത്തുവിൻ, ഇസ്രായേലിൻ്റെ സർവ്വസന്തതിയുമായുള്ളവരെ അവനെ ഭയപ്പെടുവിൻ. അരിഷ്ടൻ്റെ അരിഷ്ടത അവൻ നിരസിച്ചില്ല, വെറുത്തതുമില്ല, തൻ്റെ മുഖം അവന് മറച്ചതുമില്ല. തന്നെ വിളിച്ചപേക്ഷിച്ചപ്പോൾ കേൾക്കുകയത്രേ ചെയ്തത്. മഹാസഭയിൽ എനിക്ക് പ്രശംസ നിങ്ങൾ നിന്ന് വരുന്നു. അവൻ്റെ ഭക്തന്മാർ കാണുകയെ ഞാൻ എൻ്റെ നേർച്ചകളെ കഴിക്കും. ഇളയവർ തിന്ന് തൃപ്തരാകും. യഹോവയെ അന്വേഷിക്കുന്നവർ അവനെ സ്തുതിക്കും. നിങ്ങളുടെ ഹൃദയം എന്നേക്കും സുഖത്തോട്ടിരിക്കട്ടെ. ഭൂമിയുടെ അരുതികളൊക്കെയും ഓർത്ത് യഹോവയെങ്കിലേക്ക് തിരിയും. ജാതികളുടെ വംശങ്ങളൊക്കെയും നിന്റെ മുമ്പാകെ നമസ്കരിക്കും. രാജ്യത്വം യഹോവയ്ക്കുള്ളതല്ലോ, അവൻ ജാതികളെ ഭരിക്കുന്നു. ഭൂമിയിൽ പുഷ്ടിയുള്ളവരൊക്കെയും ഭക്ഷിച്ച് ആരാധിക്കും. പൊടിയിലേക്ക് ഇറങ്ങുന്നവരെല്ലാവരും അവൻ്റെ മുമ്പാകെ കുമ്പിടും. തൻ്റെ പ്രാണനെ രക്ഷിപ്പാൻ കഴിയാത്തവനും കൂടെ ഒരു സന്തതി അവനെ സേവിക്കും. വരുന്ന തലമുറയോട് യഹോവയെക്കുറിച്ച് കീർത്തിക്കും. അവർ വന്ന് ജനിപ്പാനുള്ള ജനത്തോട് അവൻ നിവർത്തിച്ചിരിക്കുന്നു എന്ന് അവൻ്റെ നീതിയെ വർണ്ണിക്കും. ഈ സങ്കീർത്തനം അവസാനിക്കുമ്പോൾ ഇവിടെ ജയാളിയായ ക്രിസ്തു മനുഷ്യൻ്റെ ഒടുവിലത്തെ ശത്രുവായ മരണത്തിൻ്റെ പുറത്ത് ജയം പ്രഖ്യാപിക്കുന്നത് നമുക്ക് കാണാം. ആ ജയത്തിൻ്റെ കൊടി ഉയർത്തി ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്നത് നമുക്കിവിടെ കാണാം. കർത്താവായ യേശുവിൻ്റെ ക്രൂശിലെ ആ വേദനയുടെ ഒടുവിൽ നമുക്ക് ക്രൂശിൽ നിന്ന് ആ ശബ്ദം കേൾക്കാം, സകലവും നിവർത്തിച്ചു. അവർ വാക്ക് നഷ്ടപ്പെട്ട മാനവജാതിയെ നേടാൻ വേണ്ടി ദൈവം ഒരുക്കിയ പദ്ധതിയുടെ ജയമായിട്ടാണ് നമ്മൾ കാണുന്നത്. ഒറ്റ മനുഷ്യനും ദൈവത്തിൻ്റെ പ്രമാണത്തിൻ്റെ നീതിയെ നിവർത്തിക്കുവാൻ കഴിയില്ല. ആ സമയത്താണ് നമ്മൾ കാണുന്നത് ദൈവം തന്നെ മനുഷ്യവർഗത്തിന് രക്ഷാദാനമായി നൽകുവാൻ വഴിയൊരുക്കുന്നത്. ദൈവം തന്നെ തൻ്റെ തേജസ്സിനെ വിട്ട് ഈ ഭൂമിയിൽ ഇറങ്ങി വന്നു, തൻ്റെ സ്നേഹത്തെ നമുക്ക് വെളിപ്പെടുത്തി തന്നു. ഇവിടെ നമുക്ക് കാണാം ദൈവത്തിൻ്റെ ആത്മാവ് നീതിമാന്മാരെ എങ്ങനെയാ സംബോധിക്കുന്നത്, കർത്താവ് തൻ്റെ ജനത്തെ എങ്ങനെയാ കാണുന്നത്. ക്രിസ്തു യേശു നമ്മളെ സഹോദരനായിട്ടാ നമ്മളെ വിളിക്കുന്നത്. ദൈവത്തിൻ്റെ കൃപയാൽ നമുക്ക് കിട്ടിയ വലിയൊരു അനുഗ്രഹം, ക്രിസ്തു മുഖാന്തരം നമ്മൾ ദൈവത്തിൻ്റെ കുടുംബത്തിൻ്റെ അംഗങ്ങളായി. യോഹന്നാൻ്റെ സുവിശേഷം 17:21-23 നമുക്ക് ക്രിസ്തുവിൻ്റെ പിതാവിനോടുള്ള പ്രാർത്ഥന നമുക്ക് കാണാമല്ലോ. അവിടെ ക്രിസ്തു പ്രാർത്ഥിക്കുന്നത്, ആഗ്രഹിക്കുന്നത് നമ്മൾ അവനിൽ ഒന്നാകാൻ. ആ പ്രാർത്ഥന സ്വർഗം കേട്ടു. ശത്രുക്കളായ നമ്മൾ, ദൈവത്തോട് മത്സരിച്ച നമ്മൾ ക്രിസ്തുമാന്ത്രം ആ പിതാവിൻ്റെ സന്നിധിയിൽ നമുക്ക് പ്രവേശനം ലഭിച്ചല്ലോ. ഇവിടെ 23 വാക്യത്തിൽ നമുക്ക് ദൈവാത്മാവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ആ കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ, യഹോവ ഭക്തന്മാരെ അവനെ സ്തുതിപ്പിൻ, യാക്കോബിന്റെ സകല സന്തതിയുമായുള്ളവരെ അവനെ മഹത്വപ്പെടുത്തുവിൻ, ഇസ്രായേലിന്റെ സർവ്വസന്തതിയുമായുള്ളവരെ അവനെ ഭയപ്പെടുവിൻ. നമ്മൾ ദൈവത്തെ ആദരിക്കേണ്ടിയതാ, ഭയപ്പെടേണ്ടിയതാ, ദൈവത്തിൻ്റെ സ്നേഹം കണ്ട് ദൈവത്തെ സ്തുതിക്കേണ്ടിയതാ, മഹത്വപ്പെടുത്തേണ്ടിയതാ. കാരണം ദൈവം മാത്രമേ അതിന് യോഗ്യനായി ഉള്ളൂ. നമുക്ക് കിട്ടിയ വീണ്ടെടുപ്പ് അതിൻ്റെ വില നമ്മൾ മനസ്സിലാക്കണം. സ്വർഗം അതിന് എത്ര വിലയാ കൊടുത്തത്. കർത്താവായ യേശു പൂർണ്ണ ദൈവമായിട്ടും നമുക്ക് വേണ്ടി നമ്മളെ നീതീകരിക്കാൻ, തൻ്റെ പ്രമാണത്തെ നീതീകരിക്കാൻ ഇത്രയും വേദന കൊടുത്തെങ്കിൽ, ക്രൂശിൻ്റെ ഇപ്പുറത്ത് നിൽക്കുന്ന നമുക്ക് ദൈവം വല്ല വിട്ടുവീഴ്ച ചെയ്യുമോ?
നമ്മൾ ദൈവത്തെ ഭയപ്പെടേണ്ടതാ, ദൈവത്തെ സ്നേഹിക്കേണ്ടതാ. കാരണം ദൈവം സ്നേഹവും ദഹിപ്പിക്കുന്ന അഗ്നിയുമാകുന്നു. നമ്മുടെ ജീവിത മുഖാന്തരം നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതാ. ക്രിസ്തു നമ്മുടെ ജീവിതത്തിൻ്റെ കർത്താവായി തന്നെ വാഴേണ്ടതാ. എന്നാൽ മാത്രമേ ദൈവത്തിൻ്റെ ആ പൂർണ്ണതയിൽ നമ്മൾ എത്തത്തുള്ളൂ. ദൈവം ആഗ്രഹിക്കുന്ന ആ ജീവിതം നമുക്ക് ജീവിക്കാൻ കഴിയത്തുള്ളൂ. നമ്മുടെ ജീവിതം മുഖാന്തരം ലോകം കാണണം. നമ്മൾ ജീവനുള്ള വിശുദ്ധനായ നീതിമാനായ ദൈവത്തിൻ്റെ മക്കളാ. ക്രിസ്തു മുഖാന്തരം നമുക്ക് പുതിയ ജീവൻ ലഭിച്ചവരാ. ദൈവം നമ്മളിൽ നിന്ന് വേറെ ഒന്നും ആഗ്രഹിക്കുന്നില്ല, പൂർണ്ണ സമർപ്പണമാ ദൈവം ആഗ്രഹിക്കുന്നത്, ദൈവഹിതത്തിനു വേണ്ടിയുള്ള പൂർണ്ണ സമർപ്പണം. കർത്താവായ യേശുവിൻ്റെ ജീവിതത്തിൽ നമുക്ക് മാതൃക കാണിച്ചു തന്നു. മരണത്തിൻ്റെ ആ നിമിഷം വരെ വിശ്വസ്തനായിരുന്നു. ക്രിസ്തു യേശു ഒരു മനുഷ്യനായി നമ്മുടെ മുമ്പേ മാതൃക കാണിച്ചത് പിതാവിൻ്റെ മഹത്വം മാത്രമേ ആഗ്രഹിച്ചുള്ളൂ. തൻ്റെ പ്രവൃത്തിയും തൻ്റെ വാക്കുകൾ മുഖാന്തരം ദൈവനാമത്തെ മഹത്വപ്പെടുത്തി. ക്രിസ്തു യേശു നമ്മളെ പഠിപ്പിച്ചത് നമ്മുടെ സ്വർഗീയ പിതാവ് ആര്, പിതാവിൻ്റെ സ്നേഹം, പിതാവിൻ്റെ സ്വഭാവം, പിതാവ് നമ്മളിൽ നിന്ന് എന്തോ ആഗ്രഹിക്കുന്നേ നമ്മളെ പഠിപ്പിച്ച് കാണിച്ചു തന്നു. രക്ഷ ക്രിസ്തു യേശു മുഖാന്തരം മുഴുവൻ മാനവജാതിക്ക് ഒരു ദാനമായി ലഭിച്ചു. 27-ാമത്തെ വാക്യത്തിൽ നമുക്ക് വായിക്കാം. ഭൂമിയുടെ അരുതികളൊക്കെയും ഓർത്ത് യഹോവയിങ്കിലേക്ക് തിരിയും, ജാതികളുടെ വംശങ്ങളൊക്കെയും നിന്റെ മുമ്പാകെ നമസ്കരിക്കും. രാജ്യത്വം യഹോവയ്ക്കുള്ളതല്ലോ, അവൻ ജാതികളെ ഭരിക്കുന്നു. നമുക്കിവിടെ സൃഷ്ടിതാവിന്റെ സ്നേഹം നിറഞ്ഞ ഹൃദയം നമുക്ക് കാണാമല്ലോ. നിത്യജീവന് വേണ്ടി എല്ലാവരും വരണവും നെല്ലിയ സ്വർഗം ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ ആ മഹിമ നമ്മളൊന്ന് കണ്ടാൽ ആരുടെയും സ്വാധീനത്തെ ദൈവം അതിൽ കൈയിടത്തില്ല. പക്ഷെ നമ്മൾ ഓർക്കണം, നമ്മൾ കൃപയുടെ യുഗത്തിലാണ് ജീവിക്കുന്നേ. നമ്മളെ പുറത്ത് ഇനിയും കരുണ കാണിക്കാൻ നമ്മൾ യോഗ്യരാണോ? ചിലർ ചിന്തിക്കുന്ന കൃപയുടെ യുഗമായതുകൊണ്ട് നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ജീവിക്കാം, ദൈവം നമ്മളെ ക്ഷമിക്കും. ദൈവം നമ്മുടെ രക്ഷയ്ക്കായി വില കൊടുത്തു. ദൈവം ആഗ്രഹിക്കുന്ന നമ്മൾ ആ പക്വതയിൽ എത്തുക. നമ്മുടെ ജീവിതത്തിൻ്റെ വിഷയത്തിൽ നമുക്ക് ആ ഗൗരവമുണ്ടാകണം. കാരണം ദൈവഹിതം നിവർത്തിക്കാൻ നമുക്കൊരു ആയുസേ ഉള്ളൂ. നമ്മളെ ഒരു ഉദ്ദേശത്തോടെയാണ് ദൈവം തിരഞ്ഞെടുത്തേക്കുന്നത്. 29-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നു. പൊടിയിലേക്ക് ഇറങ്ങുന്നവരെല്ലാവരും അവന്റെ മുമ്പാകെ കുമ്പിടും, തന്റെ പ്രാണനെ രക്ഷിപ്പാൻ കഴിയാത്തവനും കൂടെ. നമുക്ക് ദൈവത്തെ ഭയപ്പെട്ട് പാപത്തിന്റെ മോഹങ്ങളിൽ നിന്ന് മാറി നിന്ന് ദൈവഹിതത്തിന് വേണ്ടി ജീവിക്കാം. കാരണം ന്യായവിധി ദിവസം ആർക്കും രക്ഷപ്പെടാൻ കഴിയത്തില്ല. ന്യായവിധി ദിവസം നമ്മൾ ദൈവത്തെ കുമ്പിട്ടാലും പ്രയോജനമില്ല. കാരണം ഇനി 2-ാമത്തെ അവസരം ആർക്കുമില്ല. ഈ ഭൂമിയിലുള്ളപ്പോഴേ നമ്മൾ ദൈവസ്നേഹത്തെ ത്യജിച്ചു കളഞ്ഞാൽ പിന്നെ അവസരം കിട്ടുമോ? അതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് ഒരു ഇങ്ങനത്തെ വംശത്തിനു വേണ്ടി കാത്തിരിക്കുക. ദൈവത്തെ സ്നേഹിക്കുന്നവർ, ദൈവത്തെ ഭയപ്പെടുന്ന ഒരു ജനത്തിനു വേണ്ടിയാണ് ദൈവാത്മാവ് കാത്തിരിക്കുന്നത്. അതാ നമ്മൾ അതിൻ്റെ 30-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. ഒരു സന്തതി അവനെ സേവിക്കും, വരുന്ന തലമുറയോട് യഹോവയെ കുറിച്ച് കീർത്തിക്കും. അവർ വന്ന് ജനിപ്പാനുള്ള ജനത്തോട് അവൻ നിവർത്തിച്ചിരിക്കുന്നു എന്ന് അവന്റെ നീതിയെ വർണ്ണിക്കും. നമുക്ക് ഭയത്തോട് നമ്മുടെ രക്ഷയ്ക്കായി പ്രവർത്തിക്കാം. എന്നാൽ മാത്രമേ നമ്മൾ ആ വംശത്തിൽ, ആ സന്തതിയിൽ നമ്മൾ എണ്ണപ്പെടുത്തേയുള്ളൂ. ദൈവം ഈ സന്തതിയെ നിത്യ ഉദ്ദേശത്തോട് ഒരുക്കുക. നമുക്ക് നമ്മുടെ ജീവിത മുഖാന്തരം ദൈവത്തിൻ്റെ നീതിയെ പ്രഖ്യാപിക്കാം. നമ്മുടെ രക്ഷയ്ക്കായി ദൈവം എല്ലാ പ്രവൃത്തികൾ ചെയ്തു കഴിഞ്ഞു. പാപത്തിന് മരണത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന് നമ്മളെ വിടുവിക്കാൻ സ്വർഗം വില കൊടുത്തു കഴിഞ്ഞു. നമുക്ക് പിന്നെയും ഈ ദിവസങ്ങളിൽ ഈ സങ്കീർത്തനത്തെ ധ്യാനിക്കാം. നമ്മുടെ പ്രാണനും ആത്മാവ് ദൈവസ്നേഹത്തിൽ അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുന്നവരെ നമുക്ക് ഈ വചനം ധ്യാനിക്കാം. അങ്ങനെയാകുമ്പോൾ നമ്മൾ പാപത്തെയും വെറുക്കാൻ തുടങ്ങും. ദൈവത്തിൻ്റെ വിശുദ്ധ ഹിതത്തിനു വേണ്ടി നമ്മളെ തന്നെ സമർപ്പിക്കും. അതിനായി ദൈവാത്മാവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, തന്നെ ഈ നല്ല അവസരത്തിനായി സ്തോത്രം, ഈ സങ്കീർത്തനത്തിനായി സ്തോത്രം.
നീ ഞങ്ങളെ ഇത്രയും സ്നേഹിക്കുന്നതിനായി സ്തോത്രം, ഈ രക്ഷയ്ക്കായി സ്തോത്രം. പിതാവെ, ഭയത്തോടും ആദരത്തോടെ നിന്നെ സേവിപ്പാൻ, നിന്റെ ഹിതത്തിനു വേണ്ടി ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. നിന്റെ ഹിതം മാത്രം ഞങ്ങൾക്ക് മതി. അതിന് അപ്പുറത്തിപ്പുറത്തും മാറാൻ അവസരം വരല്ലേ. പിതാവേ, ഞങ്ങളെ സ്നേഹിക്കുന്നതിനായി സ്തോത്രം. എല്ലാ മാനമഹത്വം നിനക്കായി അർപ്പിക്കുന്നു. നീ ഞങ്ങളെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാട്ടെ. നമ്മുടെ കർത്താവ് വേഗം വരാറായി. മാറാനാ.